46-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ ഒരു ട്രയാംഗിൾ എ ബി സിയിൽ ആംഗിൾ എ 90 ഡിഗ്രി എന്നാണ് പറഞ്ഞേക്കുക. അങ്ങനെയാണെങ്കിൽ ടാൻ ഇൻവേഴ്സ് സി ബൈ എ പ്ലസ് ബി പ്ലസ് ടാൻ ഇൻവേഴ്സ് ബി ബൈ എ പ്ലസ് സിയുടെ വാല്യൂ നമുക്ക് വേണ്ടേ. അപ്പോൾ ആൻസർ നോക്കാം. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒരു ട്രയാംഗിൾ എ ബി സി വരച്ചേക്കാണ്. അതിൽ ആംഗിൾ എ ആണ് 90 എന്ന് പറഞ്ഞേക്കുക. സോ ഈ ഒരു കോണായിരിക്കും ആംഗിൾ ആയിരിക്കും 90 വരിക. നമ്മൾ എടുത്തേക്ക് വെച്ചാൽ എക്ക് ആംഗിൾ എക്ക് ഓപ്പോസിറ്റ് സൈഡ് സ്മാൾ എ എന്നും അതുപോലെ ആംഗിൾ സിക്ക് ഓപ്പോസിറ്റ് സൈഡ് സ്മാൾ സി എന്നും അതുപോലെ ബിക്ക് ഓപ്പോസിറ്റ് സൈഡ് എന്താണ് സ്മാൾ ബി എന്നും എടുത്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പൈതഗോറസ് തിയറം അപ്ലൈ ആണെങ്കിൽ ഹൈപ്പോട്ടനിയൂസിൻ്റെ സ്കോർ ഈക്വൽ ടു ബേസിൻ്റെ സ്കോർ പ്ലസ് ആൾട്ടിറ്റ്യൂഡിൻ്റെ സ്കോർ ആണ്. സോ ഇത് ഇവിടെ നിന്നൊരു ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റും. എ സ്കോറിൻ്റെ വാല്യൂ ബി സ്കോർ പ്ലസ് സി സ്കോർ എടുക്കാൻ പറ്റും. സോ ആദ്യത്തെ ആൻസർ ചെയ്ത വാല്യൂ ക്വസ്റ്റ്യൻ ഇതായിരുന്നു നമ്മുടെ ടാൻ ഇൻവേഴ്സ് സി ബൈ എ പ്ലസ് ബി പ്ലസ് ടാൻ ഇൻവേഴ്സ് ബി ബൈ എ പ്ലസ് സി ആണ്. ഇത് ടാൻ ഇൻവേഴ്സ് എ പ്ലസ് ബി ഫോമാണ് അല്ലെങ്കിൽ എക്സ് പ്ലസ് വൈ ഫോമാണ്. അതിന് ഇക്വേഷൻ ഇവിടെ അപ്ലൈ ആണെങ്കിൽ എ പ്ലസ് ബി ബൈ വൺ മൈനസ് എ ബി എന്ന് വരും. സോ വാല്യൂ ഇവിടത്തേക്കാണ് എയ്ക്കും ബിക്കും പകരം. സോ ഇത് സോൾവ് ചെയ്യുക, നിങ്ങൾ ഇത് ക്രോസ് ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെ ഒന്ന് ക്രോസ് ചെയ്തിട്ട് വണ്ണിൽ നിന്ന് വീണ്ടും മൈനസ് ചെയ്യുന്ന ക്രോസ് ചെയ്യേണ്ടി വരും. സോ അങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ ലാസ്റ്റ് ആൻസർ നിങ്ങൾക്ക് ടാൻ ഇൻവേഴ്സ് എ ഇൻറ്റു സി പ്ലസ് സി സ്കോർ പ്ലസ് ബി സ്കോർ പ്ലസ് എ ബി ബൈ എ സ്കോർ പ്ലസ് എ ബി പ്ലസ് എ സി എന്ന് കിട്ടും. ഇവിടെ നമ്മുടെ മേലുള്ള എ സി അതുപോലെ ഇനി നമ്മുടെ സി സ്കോർ പ്ലസ് ബി സ്കോർ അതിൻ്റെ വേണ്ടി നമ്മളുണ്ട് സി സ്കോർ പ്ലസ് ബി സ്കോറിൻ്റെ വാല്യൂ എ സ്കോർ ആണ്. സോ എന്ത് ചെയ്യാം, ഈ ഒരു ടേമിന് പകരം നമ്മൾ എന്ത് കൊടുത്തു, ഇവിടെ എ സ്കോർ എന്ന് കൊടുത്തു. സോ ലാസ്റ്റ് എ ബി അതുപോലെ താഴെ ഉണ്ടായ ടേം എ സ്കോർ പ്ലസ് എ ബി പ്ലസ് എ സി ആണ്. സോ അതുപോലെ തന്നെ സോ എന്ത് ചെയ്യാം, മേലും താഴെ ഒരേ ടൈം ഉള്ള എ സ്കോർ എ ഇൻറ്റു സി എ ഇൻറ്റു സി എ ഇൻറ്റു ബി എ ഇൻറ്റു ബി ആ ഉള്ള. സോ കട്ടായി പോയി കഴിഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് വൺ എന്ന് വരും. ടാൻ ഇൻവേഴ്സ് വണ്ണിൻ്റെ വാല്യൂ പൈ ബൈ ഫോർ ആണ്. 52-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്, സൈൻ ഓഫ് കോട്ട് ഇൻവേഴ്സ് വൺ പ്ലസ് എക്സ് ഈക്വൽ ടു കോസ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് ആണെങ്കിൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ആൻസർ നോക്കുകയാണെങ്കിൽ ക്വസ്റ്റിന് ലെഫ്റ്റ് സൈഡ് ഉള്ളത് സൈൻ ഓഫ് കോട്ട് ഇൻവേഴ്സ് വൺ പ്ലസ് എക്സ് ആണ്. അപ്പോൾ ആദ്യം വേണ്ടത് കോട്ട് ഇൻവേഴ്സ് വൺ പ്ലസ് എക്സിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്, കോട്ട് ഇൻവേഴ്സ് വൺ പ്ലസ് എക്സ് നിങ്ങൾ തീറ്റ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ കോട്ട് ഇൻവേഴ്സ് ഇപ്പുറം വെച്ച് കഴിഞ്ഞാൽ കോട്ട് തീറ്റ എന്നാവും. സോ കോട്ട് തീറ്റയുടെ വാല്യൂ ബാക്കിയുള്ളത് വൺ പ്ലസ് എക്സ് എന്ന് കിട്ടും. സോ നമ്മുടെ ഇതിൻ്റെ അടിയിൽ ഒരു വൺ ഇട്ട് കഴിഞ്ഞാൽ കോട്ട് തീറ്റയുടെ വാല്യൂ വൺ പ്ലസ് എക്സ് ബൈ വൺ തന്നെയാണ്. സോ എന്ത് ചെയ്യുക, ജസ്റ്റ് ട്രയാംഗിൾ വരയ്ക്കുക. കോട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, അഡ്ജസൻറ്റ് ബൈ ഓപ്പോസിറ്റ് ആണ് കോട്ട് തീറ്റ. അഡ്ജസൻറ്റ് ബൈ ഓപ്പോസിറ്റ് സോ എന്തായിരിക്കും, ഇവിടെ അഡ്ജസൻറ്റ് സൈഡ് വൺ പ്ലസ് എക്സും ഓപ്പോസിറ്റ് വണ്ണോട് എടുക്കുക. സോ എന്ത് ചെയ്യുക, അതിവിടെ മാർക്ക് ചെയ്തേക്കാണ് എന്ത് ചെയ്യുക, ഈ ട്രയാംഗിൾ നേരത്തെ ചെയ്ത പോലെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുക. ഇവിടെ ഹൈപ്പോടെന്യൂസിൻ്റെ വാല്യൂ നമുക്ക് വേണ്ടത് എന്ന് വെച്ചാൽ എന്ത് ചെയ്യാം, ബേസിൻ്റെ സ്കോർ പ്ലസ് ആൾട്ടിറ്റ്യൂഡിൻ്റെ സ്കോർ ആഡ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ റൂട്ട് എടുക്കുക. സോ വൺ സ്കോർ പ്ലസ് വൺ പ്ലസ് എക്സ് ഇത് ഹോൾ സ്കോർ എന്ന് വരും. അത് എന്ത് ചെയ്യുക, എ പ്ലസ് ബി ദ ഹോൾ സ്കോർ എക്സ്പാൻഡ് ചെയ്ത് ലാസ്റ്റ് എന്ത് ചെയ്യുക, ഇത് തമ്മിൽ ആഡ് ചെയ്ത് റൂട്ട് എടുക്കുമ്പോൾ റൂട്ട് ഓഫ് ടു പ്ലസ് ടു എക്സ് പ്ലസ് എക്സ് സ്കോർ എന്നാണ് വരുന്നത്. സോ നമുക്ക് വേണ്ട വാല്യൂ സൈൻ ഓഫ് കോട്ട് ഇൻവേഴ്സ് വൺ പ്ലസ് എക്സ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു ഇത്രയും ടേമിനെ നമ്മൾ എന്തായിട്ട് ഒരു എക്സ് ആട്ടം എടുത്തു കഴിഞ്ഞാൽ സൈൻ എക്സ് എന്നായിരിക്കും വരിക. ഈ ഒരു ട്രയാംഗിളിൽ നിന്ന് സൈൻ എക്സ് എന്ന് വെച്ചാൽ എന്തായിരിക്കും, ഓപ്പോസിറ്റീവ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് സൈൻ. സോ എന്തായിരിക്കും, വൺ ബൈ റൂട്ട് ഓഫ് ടു പ്ലസ് ടു എക്സ് പ്ലസ് എക്സ് സ്കോർ ആയിരിക്കും സൈൻ ഓഫ് ആംഗിൾ വരുന്നത്. സൈൻ എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വൺ ബൈ എന്ന് വരും. സോ നമ്മുടെ എൽ എച്ച് എസ് ആയി, ഇനി എന്ത് വേണ്ടേ, ആർ എച്ച് എസ് ആ വേണ്ടേ. റൈറ്റ് സൈഡിൽ ഉള്ളതെന്ന് വെച്ചാൽ കോസ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് ആണുള്ളത്. സോ ആദ്യം എന്ത് ചെയ്യുക, ഈ ഒരു ടാൻ ഇൻവേഴ്സ് എക്സ് എടുക്കുക. സോ ടാൻ ഇൻവേഴ്സ് എക്സിന് തീറ്റ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ടാൻ ഇൻവേഴ്സ് ഇപ്പുറം വെച്ച് കഴിഞ്ഞാൽ ടാൻ തീറ്റ എന്നാവും. സോ ടാൻ തീറ്റ ആയിരിക്കും എക്സിൻ്റെ വാല്യൂ. അതായത് ഇവിടെ എന്ത് ചെയ്യാം, എക്സ് എന്താ വണ് ഇട്ട് കഴിഞ്ഞാൽ ടാൻ തീറ്റയുടെ വാല്യൂ എക്സ് ബൈ വൺ ആണ്. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യുക, വേറൊരു ട്രയാംഗിൾ വരയ്ക്കുക, ജസ്റ്റ് ഇവിടെ തീറ്റ മാർക്ക് ചെയ്തേക്കാണ്. ഇനി ടാൻ തീറ്റ എന്ന് വെച്ചാൽ ഓപ്പോസിറ്റീവ് ബൈ അഡ്ജസൻ്റ് ആണ്, ഓപ്പോസിറ്റീവ് ബൈ അഡ്ജസൻ്റ് ആണ് ടാൻ തീറ്റ. സോ ഈ സൈഡ് എക്സ് ആയിരിക്കും, ഈ സൈഡ് വൺ ആയിരിക്കും. ഇവിടെ മുകളിൽ എക്സും താഴെ വണ്ണും ആയതുകൊണ്ട് ഓപ്പോസിറ്റീവ് ബൈ അഡ്ജസൻ്റ്. സോ എക്സും വണ്ണും കൊടുത്തു. ഇനി എന്ത് ചെയ്യുക, വീണ്ടും പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. സോ ഹൈപ്പോട്ടനിയൂസ് വെച്ചാൽ വീണ്ടും പഴയ പോലെ എന്ത് ചെയ്യുക, വണ്ണ് സ്കോർ പ്ലസ് എക്സ് സ്കോർ എടുക്കുക. വണ്ണ് പ്ലസ് എക്സ് സ്കോർ വരും, അതിനെ റൂട്ട് എടുക്കുമ്പോൾ എന്ത് കിട്ടും, ഹൈപ്പോട്ടനിയൂസ് കിട്ടും. ഇവിടെ നമുക്ക് വേണ്ടത് കോസ് ഓഫ് ടാൻ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു ടേം എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും, കോസ് ഓഫ് ആംഗിളാണ് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ട്രയാംഗിളിൽ നിന്ന് കോസ് എടുക്കുക. കോസ് തീറ്റ വെച്ച് എന്തായിരിക്കും, അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടനിയൂസ് ആണ് കോസ് തീറ്റ. അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടനിയൂസ് ഈ സൈഡാണ് അഡ്ജസൻറ്റ്. സോ ഇവിടെ നമുക്ക് കിട്ടിയത് വൺ എന്നാണ് കിട്ടിയത്. വൺ ബൈ റൂട്ട് ഓഫ് വൺ പ്ലസ് എക്സ് സ്ക്വയർ ആയിരിക്കും എന്ത്, കോസ് ഓഫ് ആംഗിൾ എടുക്കുകയാണെങ്കിൽ കിട്ടുന്നത്. സോ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, ഈ രണ്ട് വാല്യൂ എടുത്ത് നമ്മൾ ഇക്വേറ്റ് ചെയ്യാം. ഈ കിട്ടേണ്ട വാല്യൂസ് ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ കിട്ടും, വൺ ബൈ റൂട്ട് ഓഫ് ടു പ്ലസ് ടു എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു വൺ ബൈ റൂട്ട് ഓഫ് വൺ പ്ലസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ഇത് ഈ ഒരു റൂട്ട് കളയാൻ വേണ്ടി നിങ്ങൾ രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുക. സ്ക്വയർ ചെയ്തിട്ട് ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ വൺ പ്ലസ് ടു എക്സ് ഈക്വൽ ടു സീറോ എന്ന് കിട്ടും. അത് ഈ എക്സിൻ്റെ വാല്യൂ മൈനസ് വൺ ബൈ ടു ആയിരിക്കും. അടുത്തായിട്ട് 55-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ ഒരു കേസ് ഉള്ളത് ടാൻ ഇൻവേഴ്സ് വൺ ബൈ ടു എക്സ് പ്ലസ് വൺ പ്ലസ് ടാൻ ഇൻവേഴ്സ് വൺ ബൈ ഫോർ എക്സ് പ്ലസ് വൺ ഈക്വൽ ടു
tan inverse 2 by x square ആണ് അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇക്വേഷന് എത്ര സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ നോക്കാം അപ്പോൾ നമ്മൾ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യം എന്താണ് ഇത് tan inverse a tan inverse b ഫോം ആണ് ലെഫ്റ്റ് സൈഡ് സോ ഇക്വേഷൻ അപ്ലൈ ആണെങ്കിൽ എന്താണ് ഈ ഒരു വാല്യൂ a യും ഈ ഒരു ടേം b യും ആണെങ്കിൽ tan inverse a b by 1 minus a into b ആണ് ഇക്വേഷൻ സോ റൈറ്റ് സൈഡ് tan inverse 2 by x സ്ക്വയർ അതുപോലെ എന്താണ് ടാൻ ഇൻവേസ് ഇതെന്ത് ചെയ്യണം ക്രോസ് ചെയ്യുക ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക താഴെ എന്ത് ചെയ്യണം ഇതുപോലെ ക്രോസ് ചെയ്യണം അത് കഴിഞ്ഞ് വീണ്ടും വണ്ണിൽ നിന്ന് വീണ്ടും മൈനസ് ചെയ്യേണ്ടി വരും സോ അങ്ങനെ ചെയ്തൊന്ന് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ കിട്ടുന്നത് ടാൻ ഇൻവേസ് 6x പ്ലസ് 2 ബൈ 8 എക്സ് സ്ക്വയർ പ്ലസ് 6x എന്നാണ് കിട്ടുക റൈറ്റ് സൈഡുള്ളത് 2 ബൈ എക്സ് സ്ക്വയർ അതുപോലെ തന്നെ ഇനി എന്ത് ചെയ്യുക ഈ ഒരു ടാൻ ഇൻവേസ് കളയാൻ വേണ്ടി അല്ലെങ്കിൽ ഇത് ആംഗിൾ ഒന്ന് ഇക്വേറ്റ് ചെയ്താൽ മതി വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ത് ചെയ്യുക ജസ്റ്റ് ഒരു ആംഗിൾ ഇക്വേറ്റ് ചെയ്യാം ഇപ്പോൾ എന്തായിട്ട് ഇപ്പോൾ ചെയ്യുന്ന കാര്യം അതാണ് ഈ ഒരു ടാൻ ഇപ്പുറം കൊണ്ടുവന്നൊക്കെ ചെയ്യുന്നത് ഈ ഒരു ടാൻ ഇൻവേസ് ഇപ്പുറം വന്നു കഴിഞ്ഞാൽ ടാൻ എന്നാവും അപ്പോൾ ടാൻ ഓഫ് ടാൻ ഇൻവേസ് ഈ ഒരു ടേം ടേം എന്നാണ് ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക മോളി മുകളിലെ ടേമിൽ നിന്ന് ഒരു 2 കോമൺ എടുത്തു അപ്പോൾ എന്ത് ചെയ്യും ആർ എക്സ് നിന്ന് 2 എടുത്തു കഴിഞ്ഞാൽ ബാക്കി 3x 2 നിന്ന് 2 എടുത്തു കഴിഞ്ഞാൽ ബാക്കി 1 ആയിരിക്കും ഉള്ളത് താഴെയുള്ള ടേമിൽ എന്ത് ചെയ്യുന്നു ഒരു 2x കോമൺ എടുത്താണ് സോ ബാക്കി അകത്ത് 4x പ്ലസ് 3 എന്ന് വരും സോ റൈറ്റ് സൈഡ് ബാക്കി 2 ബൈ എക്സ് സ്ക്വയർ മാത്രമേ ഉള്ളൂ ഇതാണ്ട് ടാനും ടാൻ ഇൻവേസും എന്തായിപ്പോയി ക്യാൻസലായിപ്പോയി ബാക്കി അതിൻ്റെ മുകളിൽ നിന്ന് ഒരു 2 കട്ടായി പോകും താഴത്തെ 2 കട്ടായി പോയി ബാക്കി മേളിൽ 3x പ്ലസ് 1 താഴെ 4x പ്ലസ് 3x ഇൻറ്റു സോ റൈറ്റ് സൈഡ് 2 ബൈ എക്സ് സ്ക്വയറുമാണ് ഉള്ളത് ഇനി എന്ത് ചെയ്യുക വീണ്ടും ഒന്ന് ക്രോസ് ചെയ്യുക ക്രോസ് ചെയ്ത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് 3x സ്ക്വയർ മൈനസ് 7x മൈനസ് 6 ഈക്വൽ ടു 0 എന്നൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയിരിക്കും അത് സൊല്യൂഷൻ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് എക്സ് മൈനസ് 3 ഇൻറ്റു 3x പ്ലസ് 2 ഈക്വൽ ടു 0 എന്നാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സൊല്യൂഷൻ ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ് സോ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും എക്സ് മൈനസ് 3 ഇൻറ്റു 3x പ്ലസ് 2 ഈക്വൽ ടു 0 എന്ന് കിട്ടും ഒന്നുകിൽ എന്ത് ചെയ്യുക എക്സ് മൈനസ് 3 0 ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഈ മൈനസ് 3 റൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 3 എന്ന് കിട്ടും അല്ലെങ്കിൽ 3x പ്ലസ് 2ൻ്റെ വാല്യൂ 0 ആയിരിക്കും സോ ഇത് 0 ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എക്സിൻ്റെ വാല്യൂ കിട്ടുന്നത് മൈനസ് 2 ബൈ 3 ആയിരിക്കും സോ ഇവിടെ എക്സിൻ്റെ രണ്ട് വാല്യൂ കിട്ടി പ്ലസ് 3 കിട്ടി മൈനസ് 2 ബൈ 3 കിട്ടി അപ്പോൾ രണ്ട് സൊല്യൂഷൻ ആയിരിക്കും ഉണ്ടാവുക അടുത്തായിട്ട് 58-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് 2 കോസ് ഇൻവേസ് എക്സ് ഈക്വൽ ടു സൈൻ ഇൻവേസ് ഓഫ് 2x റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ആണെങ്കിൽ അതിൽ നമുക്ക് എക്സിൻ്റെ റേഞ്ചാണ് വേണ്ടത് അപ്പോൾ ആൻസർ നോക്കാം അപ്പോൾ നമ്മൾ ആൻസർ നോക്കുകയാണെങ്കിൽ ഇതാ ലെഫ്റ്റ് സൈഡുള്ളത് കോസ് ഇൻവേസ് എക്സും റൈറ്റ് സൈഡുള്ളത് സൈൻ ഇൻവേസ് എക്സും ആണ് രണ്ട് ഫംഗ്ഷനാണ് അപ്പോൾ എന്ത് ചെയ്യുക രണ്ട് ഫംഗ്ഷൻ്റെയും റേഞ്ച് നോക്കണം ആ രണ്ട് റേഞ്ചും കൂടെ കമ്പൈൻ ചെയ്ത് ഒരു പുതിയ റേഞ്ച് ആയിരിക്കും നമുക്ക് കിട്ടുക എക്സിൻ്റെ വാല്യൂ സോ അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ ഉണ്ടായി ഇവിടെ റൈറ്റ് സൈഡുള്ളത് സൈൻ ഇൻവേസ് എക്സ് ആണ് അതിൻ്റെ റേഞ്ച് നിങ്ങൾക്കറിയാം മൈനസ് 5/2 മുതൽ പ്ലസ് 5/2 വരാണ് സോ ഇതാണ് ഫംഗ്ഷൻ്റെ വാല്യൂ എന്തായിരിക്കും സൈൻ ഇൻവേസ് 2x റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയറിനകത്ത് റേഞ്ച് കിട്ടുന്നത് മൈനസ് 5/2 മുതൽ പ്ലസ് 5/2 വരെ ആയിരിക്കും ഇവിടെ ഇതാണ്ട് ഈക്വൽ ടു സൈൻ എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു വാല്യൂവിന് പകരം സൈൻ ഇൻവേസ് 2x റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയറിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം 2 കോസ് ഇൻവേസ് എക്സ് എന്ന് കൊടുക്കാം സോ എന്ത് ചെയ്യാം ഈ നമുക്ക് വാല്യൂ മാറ്റി 2 കോസ് ഇൻവേസ് എക്സ് എന്ന് കൊടുത്തു നമുക്ക് വേണ്ടത് കോസ് ഇൻവേസ് എക്സിൻ്റെ റേഞ്ചാണ് അപ്പോൾ എന്ത് ചെയ്യുക ഈ 2 ഇവിടുന്ന് കളയണം അതിനുവേണ്ടി എന്ത് ചെയ്യുക എല്ലാ ടീമിനെയും ഒരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക ആ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മൈനസ് 5/4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു കോസ് ഇൻവേസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5/4 എന്ന് കിട്ടും സോ ഇവിടുന്ന് ആദ്യത്തെ വാല്യൂ നമുക്ക് കിട്ടി കോസ് ഇൻവേസ് എക്സിൻ്റെ ഒരു റേഞ്ച് മൈനസ് 5/4 മുതൽ പ്ലസ് 5/4 വരെയാണ് നിങ്ങൾക്ക് അല്ലാതെ തന്നെ അറിയാം കോസ് ഇൻവേസ് എക്സിൻ്റെ റേഞ്ച് 0 മുതൽ 5 വരെയാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സോ എന്ത് ചെയ്യുക ഈ ഒരു രണ്ട് ഇക്വേഷൻ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ അത് ഏറ്റവും കോസ് ഇൻവേസ് എക്സിന് കിട്ടാവുന്ന കൊടുക്കാവുന്ന ഏറ്റവും ചെറിയ വാല്യൂ ഏതാണെന്ന് ചോദിച്ചാൽ മൈനസ് 5/4 ആണ് സോ മൈനസ് 5/4 ആണ് അതുപോലെ മറ്റൊരു വാല്യൂ 0 ആണ് ഈ മൈനസ് 5/4 0 നോക്കുകയാണെങ്കിൽ കോസ് ഇൻവേസ് എക്സിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് 0 ആണ് കാരണം മൈനസ് ഇപ്പുറം കിടക്കും അത് കഴിഞ്ഞിട്ട് ആ 0 വരിക സോ കോസ് ഇൻവേസ് എക്സിന് അടുത്ത് നിൽക്കുന്ന വാല്യൂ 0 ആണ് അപ്പം തരും നമ്മൾ ലെഫ്റ്റ് സൈഡ് എടുക്കുന്ന റേഞ്ച് 0 ആയിരിക്കും ഇനി അടുത്ത് റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കുന്ന വാല്യൂ ആ 5/4 ഉണ്ട് പൈയും ഉണ്ട് ഈ പൈയും 5/4 കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ അതിൽ കോസ് ഇൻവേസ് എക്സിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വാല്യൂ ചെറിയ വാല്യൂ നോക്കുകയാണെങ്കിൽ 5/4 ആയിരിക്കും സോ എന്തായിരിക്കും 5/4 ആയിരിക്കും അതിൻ്റെ റൈറ്റിലെ ലിമിറ്റ് വരിക സോ എന്ത് കിട്ടി 0 ലെസ് ദാൻ ഒരിക്കൽ ടു കോസ് ഇൻവേസ് എക്സ് ലെസ് ദാൻ ഒരിക്കൽ ടു 5/4 എന്ന് വരും സോ ഇത് നമുക്ക് വാല്യൂ വേണമെങ്കിൽ എക്സിൻ്റെ വാല്യൂ വേണമെങ്കിൽ എന്ത് ചെയ്യാം കോസ് ഇൻവേസ് 0 വാല്യൂ എടുക്കുക കോസ് ഇൻവേസ് 0 വാല്യൂ 1 ആണ് സോ എന്ത് ചെയ്യും ലെഫ്റ്റ് സൈഡ് വാല്യൂ 1 ഗ്രേറ്റർ ദാൻ ഒരിക്കൽ ടു അടുത്തുള്ളതെന്ന് വെച്ചാൽ കോസ് ഇൻവേസ് 5/4 വാല്യൂ എടുക്കുക സോ കോസ് ഇൻവേസ് 5/4 വാല്യൂ 1/√2 ആണ് ഇതൊന്ന് തിരിച്ചെഴുതി കഴിഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക് തിരിച്ചെഴുതി കഴിഞ്ഞാൽ 1/√2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് കിട്ടും സോ 1/√2 മുതൽ 1 വരെ ആയിരിക്കും എക്സിൻ്റെ റേഞ്ച് 63-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ 2 ടാൻ ഇൻവേസ് 1/3 പ്ലസ്
tan inverse 1 by 7 value vende appo answer nokkam appo nammal ivda apply cheyna oru result idana 2 tan inverse x ne tan inverse of 2x by 1 minus x square nu ezhudan pattuna ee equation nammal ivda apply cheyna so nammal aa oru result apply cheyanagile 2 tan inverse x inde value tan inverse of 2x into 1 by x square and answer on the result would go on angle value apply him tan inverse 2 by 3 whole by 1 minus 1 by 9 and the item back time tan inverse 1 by 7 anna. So in the solve way angle tan inverse 3 by 4 plus tan inverse 1 by 7 and the item so we need number in the tan inverse a plus tan inverse b in the formula given no in the equation apply and now the upon the tan inverse a plus tan inverse b in the tan inverse a plus b by 1 minus a into b anna. So the A value 3 by 4 and B value 1 by 7. So the value of the table time is in the solve last answer 5 by 4. This is 1 by 1 and the tan is 1 and the tan 1 is angle 5 by 4. So question is sin inverse x minus cos inverse x equal to cos inverse of root 3 by 2 on angle. Then the solution condition is answer. But question is the equation sin inverse x minus cos inverse x in the value pi by 6. In the equation, we can see the equation sin inverse x plus cos inverse x in the value pi by 2. That is the result. So, this is one of the equation. This is the equation. This is the add. So, that is sin inverse x plus sin inverse x in the value 2 sin inverse x. This is minus cos plus cos on adida 0 aayi poi baaki right side adiyumbo pi by 6 plus pi by 2 edukkanengile 2 pi by 3 ennu varum so idhi namakku venadhu endana sin inverse x inde value on appo endiya ee 2 ippar vannu kanjale divide cheyanam so thana ee 2 into cut aayi poi kanjale baaki ningalku sin inverse x inde value pi by 3 ennu kittum angana anengile x inde value sin pi by 3 aayirikkum sin inverse apparam poi kanjale sin ennavum so x inde value sin pi by 3 ennu varum sin pi by 3 value root 3 by 2 aanu so endarikkum oru otta solution maatrame ullu solution unique. So, we have the value of tan inverse 3 by 4 plus tan inverse 1 by 7 value. Answer no come. Tan inverse a plus tan inverse b form. So, tanaku plus ana in the male plus varum taala minus aayirikkum. Nadukku minus anengile male minusum taala plus aayirikkum equation athu. So, tan inverse a plus tan inverse b in the equation apply anengile tan inverse of a plus b by 1 minus a into b on equation. So, when the amale and the same simplifies the same DMR, the cut type will last tan inverse 1 on the gitum. So, tan inverse 1 day value pi by 4 on tan 1 with another pi by 4 lion to answer pi by 4 I. So, tan inverse x minus cot inverse x equal to cos inverse 2 minus x on your equation and solution on the answer no come. When I was no function under tan under cot under the cos under. So only the trigonometric values at the engine function at the alum. The data solution over question the end of the Eru function, the allegory equation solution and vendor the solution the child in the x in the values of under. So normally the A value on angle in the regime. Even kitten the number x in over angle to A value would tell him. This is the values maximum 1 minimum minus 1 value. And then the graph for the minus 1 in plus 1 in the sine function, the cos function graph for and that the function maximum value 1 value. X in the values maximum 1 minimum value minus 1 value. And the values like so the function name value for an angle minus 1 in plus 1 in the so, we can have cos inverse x in the standard 2 minus x. So, the 2 minus x in the range is minus 1 in 1 in the value. X in the value is equal to the values. So, we can get the value of minus 1 less than or equal to 2 minus x less than or equal to 1. So, we will put the value of the x in the value. So, we x in the solution. This is the table x. So, I mean, 2 in eliminate the in the plus 2 on plus 2 matam in the Ella table name would minus 2 add the Madi, when the Ella table name would minus 2 add so minus 1
മൈനസ് ടു എന്ന് പറയുമ്പോൾ മൈനസ് ത്രീ എന്ന് വരും ആദ്യത്തെ ടേം. ആ ടേം മൈനസ് ത്രീ ലെസ് ദാൻ ഒരു ഈക്വൽ ടു. അടുത്ത് എന്ത് ചെയ്യുക, ഇവിടെ ഒരു മൈനസ് ടു ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ടു പ്ലസ് ടു സീറോ ആയിപ്പോയി, ബാക്കി അവിടെ ഉള്ളത് മൈനസ് എക്സ് ആണ്. ലെസ് ദാൻ ഒരു ഈക്വൽ ടു ഇവിടെ എന്ത് ചെയ്യുന്നു, ഒരു മൈനസ് ടു ആഡ് ചെയ്താൽ വൺ മൈനസ് ടു എന്ന് വരും, അതിൻ്റെ വാല്യൂ മൈനസ് വണ്ണും ആയിരിക്കും. സോ വീണ്ടും എന്ത് ചെയ്യുക, നമുക്ക് ഇവിടെ എക്സ് ആക്കണം, വീണ്ടും ഉണ്ട് ഒരു നെഗറ്റീവ് കിടപ്പുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ആ നെഗറ്റീവ് കളയാൻ വേണ്ടി എല്ലാ ടേമിനെയും ഒരു നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തെന്ന് വെച്ചാൽ എന്ത് ചെയ്യുക, ഇവിടെ ഈ മൈനസ് ത്രീ മാറിയിട്ട് പ്ലസ് ത്രീ ആവും. ഇനി ഒരു ഇനീക്വാളിറ്റി കണ്ടീഷൻ എന്താണ്, നെഗറ്റീവ് കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഇനീക്വാളിറ്റി റിവേഴ്സ് ആകും. സോ എന്ത് ചെയ്യും, ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാറിയിട്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നാവും. സോ വീണ്ടും താണ്ട ഈ മൈനസ് എക്സിനെ നമ്മൾ മൈനസ് കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ എന്താകും, അത് പ്ലസ് എക്സ് എന്നാവും. വീണ്ടും താണ്ട ഈ മൈനസ് വൺ മാറി പ്ലസ് വൺ ആവുകയും ചെയ്യും, ഈ ഇനീക്വാളിറ്റി റിവേഴ്സ് ആവും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൺ എന്ന് വരും. സോ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇത് തിരിച്ച് എഴുതി കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഇതൊന്ന് തിരിച്ച് എഴുതി കഴിഞ്ഞാൽ വൺ ലെസ് ദാൻ ഒരിക്കൽ എക്സ് ലെസ് ദാൻ ഒരിക്കൽ ത്രീ എന്ന് കിട്ടും. സോ എന്തായിരിക്കും, വണ്ണിനും ത്രീക്കും ഇടയ്ക്കായിരിക്കും എക്സിൻ്റെ വാല്യൂസ് വരിക. അടുത്തതായിട്ട് 82-ാമത്തെ ക്വസ്റ്റൻ ആണ്. സോ ഫോർ കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ വാല്യൂ പൈ ആണെങ്കിൽ നമുക്ക് അവിടുന്ന് എക്സിൻ്റെ വാല്യൂ ആണ് വേണ്ടത്. ആൻസർ നോക്കാം. നമ്മൾ ആൻസർ നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഫോർ കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു പൈ എന്നാണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു കോസ് ഇൻവേഴ്സ് എക്സിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. കോസ് ഇൻവേഴ്സ് എക്സിനെ നമുക്ക് പൈ ബൈ ടു മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതാൻ പറ്റും. സോ ഇതിന് പകരം നമ്മളെന്ത് വാല്യൂ കൊടുത്തു, ഫോർ ഇൻറ്റു പൈ ബൈ ടു മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതി, ബാക്കി സൈൻ ഇൻവേഴ്സ് എക്സ് അതുപോലെ ഈക്വൽ ടു പൈ ആണ്. ഇനി ഈ ഫോർ കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫോർ ഇൻറ്റു പൈ ബൈ ടു ടു പൈ എന്ന് വരും. ഫോർ ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ് ഫോർ സൈൻ ഇൻവേഴ്സ് എക്സ് മൈനസ് അതുപോലെ, ബാക്കി ഈ ടേം അതുപോലെ സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു പൈ. ഇനി നോക്കുകയാണെങ്കിൽ ഇതാണ് ഇവിടെ ഒരു മൈനസ് ഫോർ സൈൻ ഇൻവേഴ്സ് എക്സും ഇവിടെ ഒരു പ്ലസ് സൈൻ ഇൻവേഴ്സ് എക്സും ആണ്. മൈനസ് ഫോർ വണ്ണം ആഡ് ചെയ്താൽ മൈനസ് ത്രീ എന്ന് കിട്ടും. സോ ഇത് ഇവിടെ വരുന്ന ഈ ടൈം ആഡ് ചെയ്താൽ മൈനസ് ത്രീ സൈൻ ഇൻവേഴ്സ് എക്സ് എന്നാണ് വരിക. അതെന്ത് ചെയ്തു, അപ്പുറം വെച്ച് പോസിറ്റീവ് ആക്കി കഴിഞ്ഞാൽ ത്രീ സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് കിട്ടും. സോ ഇവിടെയുള്ള പൈ ലെഫ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ മൈനസ് പൈ ആവും. സോ ടു പൈ മൈനസ് പൈയുടെ വാല്യൂ പൈ എന്നും കിട്ടും. സോ നിങ്ങൾക്ക് ഇവിടുന്ന് വേണ്ട സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ വാല്യൂ ഈ ത്രീ അപ്പുറം വെച്ച് കഴിഞ്ഞാൽ പൈ ബൈ ത്രീ എന്ന് വരും. നമുക്ക് വേണ്ടത് എക്സിൻ്റെ വാല്യൂ ആണ് എന്ത് ചെയ്യുക, ഈ സൈൻ ഇൻവേഴ്സ് ഇപ്പുറം പോയി കഴിഞ്ഞാൽ സൈൻ ആവും. സോ എക്സിൻ്റെ വാല്യൂ സൈൻ പൈ ബൈ ത്രീ എന്ന് കിട്ടും. സൈൻ പൈ ബൈ ത്രീയുടെ വാല്യൂ റൂട്ട് ത്രീ ബൈ ടു ആണ്. അടുത്തതായിട്ട് 88-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കുകയാണെങ്കിൽ തന്നിരിക്കുന്നത് ടാൻ ഇൻവേഴ്സ് ത്രീ പ്ലസ് ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ വാല്യൂ, ടാൻ ഇൻവേഴ്സ് എയ്റ്റ് ആണെങ്കിൽ നമുക്കതിന് എക്സിൻ്റെ വാല്യൂ ആണ് വേണ്ടേ. ആൻസർ നോക്കാം. അപ്പോൾ നമുക്ക് വേണ്ടത് ഇവിടുന്ന് എക്സിൻ്റെ വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞ ടേം മാത്രം ലെഫ്റ്റ് സൈഡ് ഇട്ടേക്കുക, ബാക്കി ഈ ഒരു ടാൻ ഇൻവേഴ്സ് ത്രീ റൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് മൈനസ് ടാൻ ഇൻവേഴ്സ് ത്രീ എന്ന് വരും. ഓക്കെ, ആ ടേം നമ്മൾ റൈറ്റിൽ വെച്ച് മൈനസ് ടാൻ ഇൻവേഴ്സ് ത്രീ എന്നാക്കി. ലെഫ്റ്റ് സൈഡിൽ ഏത് മാത്രമേ ഉള്ളൂ, ടാൻ ഇൻവേഴ്സ് എക്സ് മാത്രമേ ഉള്ളൂ. റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ ടാൻ ഇൻവേഴ്സ് എ മൈനസ് ടാൻ ഇൻവേഴ്സ് ബി ഫോമാണ്. അതിൻ്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് എ മൈനസ് ബി ബൈ വൺ പ്ലസ് എ ഇൻറ്റു ബി എന്നാണ്. സോ എന്ത് ചെയ്യും, എയുടെ വാല്യൂ എയ്റ്റും ബിയുടെ വാല്യൂ ത്രീയുമാണ്. സോ എ മൈനസ് ബി എന്ന് പറയുമ്പോൾ എയ്റ്റ് മൈനസ് ത്രീ എന്ന് വരും, താഴെ വൺ പ്ലസ് എ ഇൻറ്റു ബി ആണ്, എട്ട് ഇൻറ്റു മൂന്ന് ട്വൻറ്റി ഫോർ എന്ന് വരും. ഇത് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ടാൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ ടാൻ ഇൻവേഴ്സ് ഫൈവ് ബൈ ട്വൻറ്റി ഫൈവ് എന്ന് കിട്ടും. സോ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കിട്ടും വൺ ബൈ ഫൈവ് എന്നായിരിക്കും വരിക. സോ എന്തായിരിക്കും, എക്സിൻ്റെ വാല്യൂ വൺ ബൈ ഫൈവ് ആയിരിക്കും. അടുത്തതായിട്ട് 90-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ ക്വസ്റ്റ്യൻ ഇതാണ്, സൈൻ ഓഫ് ടു കോസ് ഇൻവേഴ്സ് മൈനസ് ത്രീ ബൈ ഫൈവിൻ്റെ വാല്യൂ വേണ്ടേ. ആൻസർ നോക്കാം. അപ്പോൾ നമ്മൾ ആൻസർ നോക്കുകയാണെങ്കിൽ താണ്ടേ ഈ കിടക്കുന്ന ഫോർമാറ്റ് ടു സൈൻ തീറ്റ എന്ന് പറയുന്ന ഫോമാണ്. താണ്ടെ ഇത്രയും ഒരു തീറ്റ എടുത്തു കഴിഞ്ഞാൽ കോസ് ഇൻവേഴ്സ് മൈനസ് ത്രീ ബൈ ടുവിനെ തീറ്റ എന്ന് എടുത്തു കഴിഞ്ഞാൽ സൈൻ ടു തീറ്റ എന്ന ഫോമിലാണ്. അതിൻ്റെ ഇക്വേഷൻ സൈൻ ടു തീറ്റ എന്ന് വെച്ചാൽ ടു സൈൻ തീറ്റ കോസ് തീറ്റ എന്നാണ്. സോ എന്ത് ചെയ്യുക, ടു സൈൻ തീറ്റയ്ക്ക് വരുന്നതാണ് ഇത്രയും വാല്യൂ, ഇത്രയും വാല്യൂ തീറ്റ. അപ്പോൾ ടു സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് മാറ്റി എഴുതിയിരിക്കുകയാണ് അതിനെ. സോ നമ്മൾ വീണ്ടും ചെയ്യുന്നത് വെച്ചാൽ എന്ത് ചെയ്യുക, ടു സൈൻ അതുപോലെ. ഇനി കോസ് ഇൻവേഴ്സ് എക്സിനെ നമുക്ക് ഇവിടെ എന്താണ് മൈനസ് എക്സ് ആണ്, കോസ് ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സിനെ പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതുക. സോ എന്ത് ചെയ്തു, ഈ ഒരു കോസ് ഇൻവേഴ്സ് മൈനസ് തീറ്റ മാറ്റി പൈ മൈനസ് കോസ് ഇൻവേഴ്സ് തീറ്റ എന്നാക്കി. ബാക്കി അതുകൊണ്ട് ഈ ഒരു കോസും കോസ് ഇൻവേഴ്സും കട്ടായി പോവും. സോ ബാക്കി അവിടെ ഒരു മൈനസ് ത്രീ ബൈ ഫൈവ് ആണുള്ളത്. സോ ഈ ഒരു മൈനസ് ത്രീ ബൈ ഫൈവും ഈ ഒരു ടൂവും കൂടെ ഗുണിച്ച് കഴിഞ്ഞാൽ രണ്ട് ഇൻറ്റു മൈനസ് മൂന്ന് മൈനസ് ആറ് ബൈ അഞ്ചെന്ന് വരും. സോ അതാണ് ഇവിടെ മൈനസ് ആറ് ബൈ അഞ്ചെന്ന് വരും. ബാക്കിയുള്ള സൈൻ അതുപോലെ, ബാക്കി ഒരു പൈ മൈനസ് കോസ് ഇൻവേഴ്സ് ത്രീ ബൈ ഫൈവ് പൈ മൈനസ് ഉണ്ട്, ബാക്കി പൈ മൈനസ് കോസ് ഇൻവേഴ്സ് ത്രീ ബൈ ഫൈവ് അതുപോലെ. ഇനി നമ്മളിവിടെ റിസൾട്ട് അപ്ലൈ ചെയ്യുന്നത് കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ വാല്യൂ പൈ മൈനസ് സൈൻ ഇൻവേഴ്സ് റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയർ ആണ്. ഇതിൻ്റെ തുടക്കത്തിൽ കിടക്കുന്ന ഇക്വേഷൻ ആണെന്ന് കണ്ടു കാണും. സോ കോസ് ഇൻവേഴ്സ് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും,
പൈ മൈനസ് സൈൻ ഇൻവേഴ്സ് റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയർ ആണ്. ഇത് ഇന്ന് ഒരു ഇക്വേഷൻ മേക്ക് ചെയ്യണം. അതായത് ഈ സൈൻ ഇൻവേഴ്സ് അപ്പുറം വെച്ച് കഴിഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരും. കോസ് ഇൻവേഴ്സ് ഇപ്പുറം വന്നു കഴിഞ്ഞാൽ പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് വരും. അതായത് കണ്ടേ, പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ വാല്യൂ സൈൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയർ ആണ്. സോ ആ ഒരു റിസൾട്ട് അപ്ലൈ ചെയ്യണം ഇവിടെ. പൈ മൈനസ് ഈ ഒരു ടേമിന് പകരം നമ്മൾ എന്ത് കൊടുത്തു? സൈൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയർ. എക്സിന് പകരം 3/5 ആയതുകൊണ്ട് അതിൻ്റെ സ്കോർ എടുത്താൽ 9/25 എന്ന് കിട്ടും. സോ ഇവിടുന്ന് ഈ സൈനും സൈൻ ഇൻവേഴ്സും ക്യാൻസലായിപ്പോയി. ബാക്കി നിങ്ങൾ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് റൂട്ട് എടുക്കുകയാണെങ്കിൽ 4/5 എന്ന് കിട്ടും. സോ ബാക്കിയുള്ളത് -6/5 × 4/5 ആണ്. അത് സിംപ്ലിഫൈ ചെയ്താൽ 24/25 എന്ന് കിട്ടും ആൻസർ. അടുത്തതായിട്ട് 97-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ 2, ടാൻ ഇൻവേഴ്സ് ഓഫ് കോസ് എക്സിൻ്റെ വാല്യൂ. ടാൻ ഇൻവേഴ്സ് ഓഫ് 2 cosec x ആണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ വേണ്ട, സൊല്യൂഷനാണ് വേണ്ടത്. അപ്പോൾ ആൻസർ നോക്കാം. നമ്മൾ ആൻസറിലേക്ക് വരുമ്പോൾ ക്വസ്റ്റ്യൻ ഇതായിരുന്നു 2 tan inverse cos x. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 2 tan x എന്ന് പറയുന്ന ഫോർമുലയാണ്. കോസ് എക്സിന് പകരം നമ്മൾ എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ 2 tan inverse x ആണ്. നിങ്ങൾ ഇക്വേഷൻ അറിയാം. അതിന് എന്ത് ചെയ്യുക, ടാനിൻ്റെ ഫോമിലേക്ക് മാറ്റുമ്പോൾ ടാൻ ഇൻവേഴ്സ് 2x/1 − x² എന്ന ഫോമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ആ ഒരു റിസൾട്ട് ഇവിടെ അപ്ലൈ ആണ്. 2 tan inverse x പകരം ടാൻ ഇൻവേഴ്സ് ഓഫ് 2x/1 − x². അപ്പോൾ എന്ത് ചെയ്യുക, എക്സിന് പകരം കോസ് എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് 2 cosec x/1 − cos² എന്ന് വരും. റൈറ്റ് സൈഡ് അതുപോലെ തന്നെ ടാൻ ഇൻവേഴ്സ് ഓഫ് 2 cosec x എന്ന് കിട്ടി. എന്ത് ചെയ്യുക, രണ്ട് സൈഡിലും ടാൻ ഇൻവേഴ്സ് ആണ്. എന്തായിരിക്കും, നമുക്ക് ഈ ഒരു ആംഗിൾ മാത്രം ഇക്വേറ്റ് ചെയ്യുക. അതായത് 2 cosec x/1 − cos² = 2 cosec x എന്ന് ഇക്വേറ്റ് ചെയ്യുന്നു. ഒരു ചെറിയ മാറ്റം എന്ന് വെച്ചാൽ എന്ത് ചെയ്യുക, ഇവിടുത്തെ താഴെയുള്ള 1 − cos²x. സോ 1 − cos²x വാല്യൂ സൈൻ സ്ക്വയർ എക്സ് ആണ്. എന്ത് ചെയ്തു, അതൊന്ന് മാറ്റിക്കൊടുത്തു. റൈറ്റ് സൈഡ് ഉള്ളത് 2 cosec x ആണ്. ഇതിനെ ഒന്നുകൂടെ ഒന്ന് മാറ്റുന്നു. 2 × cosec നമ്മൾ 1/sin x എന്ന് എഴുതി. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുന്ന് ഒരു 2 ഈ ഒരു 2 കട്ടായി പോവും. ബാക്കി ഇവിടുന്ന് ഒരു സൈൻ സ്ക്വയർ ചെയ്യുന്ന ഒരു സൈനും അതുപോലെ ഒരു താഴെയുള്ള സൈൻ എക്സും കട്ടായി പോയി. ബാക്കി ലെഫ്റ്റ് സൈഡിൽ cos/sin ഉള്ളൂ. സോ അതിൻ്റെ ആൻസർ ടാൻ ആയിരിക്കും. റൈറ്റ് സൈഡ് ബാക്കി 1 മാത്രമേ ഉള്ളൂ. എന്തായിരിക്കും, tan x = 1 എന്ന് കിട്ടും. അതിന് എക്സിൻ്റെ വാല്യൂ ടാൻ അപ്പുറം വെച്ച് കഴിഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് 1 എന്ന് വരും. അതിൻ്റെ വാല്യൂ 5/4 ആണ്.